പ്രകാശൻ ചുനങ്ങാടിൻ്റെ ഹൈദരാബാദ് എക്സ്പ്രസ് എന്ന നോവലിലെ നാലാം ഭാഗത്തിലെ മൂന്നാമത്തെ അധ്യായം നോവൽ ഹൈദരാബാദ് എക്സ്പ്രസ് ഭാഗം നാല് അദ്ധ്യായം മൂന്ന് ഒമ്പതരയ്ക്ക് എം ഡി ക്യാബിനിലെത്തുന്നു അപ്പോഴേക്കും സെക്രട്ടറി ഓഫീസിലുണ്ടായിരിക്കണം കോളിംഗ് ബെൽ ശബ്ദിക്കുന്നു ഒറ്റ ബെല്ലാണെങ്കിൽ പൂർണചന്ദ്ര റാവുവിനെ എം ഡി വിളിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇരട്ട ബെല് സെക്രട്ടറിക്ക് മൂന്ന് പ്രാവശ്യം ബെല്ലും മുഴങ്ങുമ്പോൾ ചിത്രലേഖ ക്യാബിനിലേക്ക് പോകണം ഖാൻ സാഹിബിന് വല്ലപ്പോഴുമേ വിളിവരൂ ഒന്ന് രണ്ട് മൂന്ന് നാല് കോളിംഗ് ബെൽ നാലുവട്ടം ശബ്ദിക്കുമ്പോൾ ഖാൻ സാഹിബ് ചെറിയൊരു വിറയിലൂടെ അകത്തേക്ക് പോകുന്നു ഡിക്റ്റേഷൻ എടുക്കലും ടൈപ്പിങ്ങുമായി പിടിപ്പത് പണിയുണ്ട് ശിവദാസിന് ഷോർട്ട് ഹാൻഡിൽ എഴുതിയിരിക്കുന്നത് അതേപടി ലെറ്റർ പാഡിൽ അടിക്കാൻ കഴിയില്ല ആദ്യം കത്തിൻ്റെ ഡ്രാഫ്റ്റ് അടിച്ചെടുക്കണം ഡിക്റ്റേറ്റ് ചെയ്യുമ്പോൾ വാചകങ്ങൾ മുറിഞ്ഞു പോയിട്ടുണ്ടാവും എവിടെയോ തുടങ്ങി എവിടെയോ അവസാനിപ്പിച്ചിട്ടുണ്ടാവും തീരെ അസംഗതമായ കാര്യങ്ങളും എം ഡി കൂട്ടത്തിൽ പറഞ്ഞു പോയിട്ടുണ്ടാവും ഇവിടെ ശിവദാസിനെ ബുദ്ധി ഉഷ്ണിപ്പിക്കേണ്ടി വരുന്നു വെട്ടിയും തിരുത്തിയും ഷേയ്പ്പിലാക്കി കഴിഞ്ഞാൽ അസൽ കോപ്പി അടിക്കാം അങ്ങേയറ്റം ശ്രദ്ധ വേണം ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലും വന്നു പോകരുത് ഇംഗ്ലീഷ് ടു ഇംഗ്ലീഷ് ഡിക്ഷണറി തൊട്ടരികെ തന്നെ വെക്കുന്നു ഡിക്ഷണറി പിന്നെ പിന്നെ ഒഴിയാബാധയായി ഒടുക്കത്തെ സംശയം ഹും എന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് എന്ത് സംശയനിവാരണത്തിനായി ഡിക്ഷണറി തുറക്കേണ്ടി വന്നു ഒരിക്കൽ ശിവദാസന് പത്തരയ്ക്ക് രത്നമ്മ ഒരു ഗ്ലാസ് ജഗ്ഗിൽ ചുക്കുവെള്ളവുമായി വരുന്നു ഐസിൻ്റെ തണുപ്പുണ്ടാവും ചുക്കുവെള്ളത്തിന് ചുക്കുവെള്ളം സിപ്പ് ചെയ്തുകൊണ്ട് റാവു സാർ ലെറ്ററുകൾ ഡിക്റ്റേറ്റ് ചെയ്യുന്നു ചുക്കുവെള്ളം സിപ്പ് ചെയ്യുംതോറും എം ഡിയുടെ മൂക്കും മുഖവും തുടുത്തു വരുന്നു പതിനൊന്നരയ്ക്ക് രത്നമ്മ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു തണുപ്പിച്ച ചുക്ക് വെള്ളത്തിൻ്റെ മറ്റൊരു ഗ്ലാസ് ജഗ്ഗുമായി സ്വർണത്തിൻ്റെ നിറമാണ് ചുക്കുവെള്ളത്തിന് അപൂർവ്വ മരുന്നിട്ട് കളറിട്ട് തിളപ്പിച്ച വെള്ളമായിരിക്കണം അതായിരിക്കും ഈ എഴുപത്തിയഞ്ചാം വയസ്സിലും എം ഡി ഊർജസ്വലനായിരിക്കുന്നത് ചിത്രലേഖയോടെ കൊച്ചുവർത്താനം പറയുന്ന കൂട്ടത്തിൽ എം ഡി തണുപ്പിച്ച ചുക്കുവെള്ളം കുടിക്കുന്ന കാര്യം ശിവദാസൻ എടുത്തിട്ടു അവൾ പൊട്ടിച്ചിരിച്ചു ഉങ്ങൾക്ക് വേണുമാ ടേസ്റ്റ് നോക്കാമായിരുന്നു അത് ബിയർത്താനെ ലിക്കർ അങ്ങനെയാണോ മണം കിടയാതാ എന്നാ ശിവണ്ണ ചിന്നപ്പശങ്ങളെ മാതിരി പേസരുത് ശിവദാസൻ നാണം കെട്ടു ചുക്കുവെള്ളവും ബിയറും തിരിച്ചറിയാത്തവൻ ചിത്രലേഖയുടെ മുമ്പിൽ ശിവദാസൻ ഉറുമ്പിനോളം ചെറുതായി ആരോടും പറയരുതേ ചിത്രലേഖേ പ്ലീസ് ആരോടും പറയില്ലെന്ന് അവൾ അപ്പാവെ പിടിച്ചു സത്യം ചെയ്തു സമാധാനമായി ചിത്രലേഖ തമിഴ് പറയുമ്പോൾ ശിവദാസന് മനസ്സിലാവും ശിവദാസന്റെ മലയാളിപ്പേച്ച് ചിത്രലേഖയ്ക്കും തമിഴൻ മലയാളമോ മലയാളി തമിഴോ പഠിക്കണമെന്നില്ല മലയാളത്തിന് തമിഴിനോടുള്ള കൊടി ബന്ധം എത്ര വെയിൽ തിരിച്ചാലും ആ രക്തബന്ധം ഇല്ലാതാകുന്നില്ല പ്രൈവറ്റ് സെക്രട്ടറി ടു എം ഡി പറയാനൊരു അന്തസ്സുണ്ട് ശമ്പളം നൂറ്റി എഴുപത്തഞ്ച് രൂപയാണെങ്കിലും ഇപ്പോൾ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടായി രാവിലെ ഷർട്ടും പാൻറ്റും ധരിച്ച് ടൈ പോക്കറ്റിലിട്ട് ഓഫീസിലേക്ക് ഇറങ്ങുക ചെല്ലപ്പണ്ണൻ്റെ കടയിൽ കയറുക ടൈ കെട്ടുക വൈകിട്ട് ഓഫീസിൽ നിന്നിറങ്ങുന്നത് അഞ്ചര മണിക്ക് ഇക്കാര്യത്തിനും കണിശക്കാരനാണ് ശിവദാസൻ്റെ ബോസ് നോ ലേറ്റ് സിറ്റിംഗ് വർക്കിൽ പെർഫെക്ഷനാണ് എം ഡി ആവശ്യപ്പെടുന്നത് മൂന്ന് വർഷം കൊണ്ടുപോലും നേടിയെടുക്കാനാവാത്ത പരിപൂർണത മൂന്ന് മാസം കൊണ്ട് ശിവദാസന് സാധ്യമായി എം ഡിക്ക് പ്രിയപ്പെട്ടവനായി പൂർണചന്ദ്ര റാവുവിനെ പോലും എം ഡി മുൾമുനയിൽ നിർത്തി തെറി പറഞ്ഞ് ചെവിക്കല്ല് പൊട്ടിച്ചു യെസ്ആർ താങ്ക് യു സാർ എന്നു പ്രതികരിച്ചിട്ട് റിട്ടയേഡ് ഡി എസ് പി റാവു സാറിൻ്റെ മുമ്പിൽ വിഡിയെപ്പോലെ നിന്നു കോളിംഗ് ബെൽ നാല് പ്രാവശ്യം മുഴങ്ങുമ്പോൾ ഖാൻ സാഹിബിൻ്റെ ട്രൗസറിൽ മൂത്രം പോയി ശിവദാസനോട് മാത്രം എം ഡി ചിരിച്ചു വർത്തമാനം പറഞ്ഞു ഒഴിവു സമയം കിട്ടുന്ന അപൂർവ വേളകളിൽ സർവീസ് കഥകൾ അയവിറക്കി നാടുവിറപ്പിച്ച സിംഹ പരാക്രമങ്ങൾ വിപ്ലവകാരികളെ കാട് കയറി വളഞ്ഞു പിടിച്ച് വെടിവെച്ചു കൊന്ന കഥകൾ ഈ കഥകളിൽ ഒട്ടും അതിശയോക്തി ഇല്ലെന്നാണ് പൂർണചന്ദ്ര റാവു സ്വകാര്യമായി പറഞ്ഞത് കുറ്റവാളികൾക്കും കലാപകാരികൾക്കും പേടി സ്വപ്നമായിരുന്നു എസ് പി രാമേശ്വർ റാവു റിട്ടയർ ചെയ്തിട്ട് ഇരുപത് വർഷം പിന്നിട്ടെങ്കിലും ശൗര്യത്തിന് ഒട്ടും കുറവില്ല പല്ലുകൊഴിഞ്ഞാലെന്ത് അദ്ധ്യായം നാല് രാമകൃഷ്ണൻ സാറിന് മുമ്പ് കൂത്തുപറമ്പ് ബാലകൃഷ്ണൻ നമ്പ്യാരായിരുന്നു കേരള സമാജം സെക്രട്ടറി വളരെ വർഷങ്ങളോളം സമാജത്തിന് സ്വന്തമായി കെട്ടിടമുണ്ടായത് കൂത്തുപറമ്പൻ്റെ കാലത്താണ് സെക്രട്ടേറിയറ്റിൽ സീനിയർ സൂപ്രണ്ടായിരുന്നു ബാലകൃഷ്ണൻ നമ്പ്യാർ ഷീട്ടുകളിയിലായിരുന്നു കമ്പം എരമഞ്ചു കോളനിയിലെ ഷീട്ടുകളി സംഘത്തിൽ നമ്പ്യാർ ഉണ്ടാവില്ല ക്ലബ്ബിൽ വലിയ സ്റ്റേക്കിലാണ് കളി ദിവസം മുഴുവനും ഇരുന്ന് കളിക്കും അൽപാഹാരി ചായയാണ് പദ്യം കളിക്കുമ്പോൾ ഇടക്കിടെ ചായ കുടിക്കണം ഊണ് കഴിച്ചാലായി ഇല്ലെങ്കിലായി സമാജത്തിൽ വെച്ച നമ്പ്യാരെ ഒരിക്കൽ മാത്രം കണ്ടിട്ടുണ്ട് നന്നായി മെലിഞ്ഞ ഒരു മനുഷ്യൻ രാമകൃഷ്ണൻ സാറിന് സമാജത്തിന്റെ സ്റ്റിയറിംഗ് കൈമാറി വർഷങ്ങൾക്ക് മുമ്പ് നമ്പ്യാർ പിൻവാങ്ങി വിശേഷ ദിവസങ്ങളിൽ മാത്രം നമ്പ്യാർ സമാജത്തിൽ വരും എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എപ്പോഴായാലും ചെയ്തു കൊടുക്കും ഹൈദരാബാദിലെ മലയാളി തിമിംഗലങ്ങളുമായി ഏറെ അടുപ്പമുണ്ട് നമ്പ്യാർക്ക് നമ്പ്യാരാണ് രാമകൃഷ്ണൻ സാറിന് കൊമ്പത്തുള്ളവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് തിരിയിൽ നിന്ന് കൊളുത്തിയ പന്തമായി രാമകൃഷ്ണൻ സാർ നമ്പ്യാർക്ക് ടി ബി ആയിരുന്നു മരുന്ന് കഴിക്കുമ്പോൾ പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കണ്ടേ അപ്പോഴും നമ്പ്യാരുടെ ഇഷ്ടഭക്ഷണം ചായ തന്നെ ഖരാഹാരത്തിനോടുള്ള വിരക്തി പെട്ടെന്നായിരുന്നു നമ്പ്യാരുടെ അന്ത്യം നമ്പ്യാർ പോയപ്പോഴാണ് കുടുംബത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി പുറത്തുള്ളവർ അറിയുന്നത് രണ്ട് പെൺകുട്ടികൾ കോളേജ് ക്ലാസ്സുകളിൽ ആൺകുട്ടി ഒമ്പതാം ക്ലാസ്സിൽ രാമകൃഷ്ണൻ സാറിൻ്റെ ഉത്സാഹത്തിൽ ഒരു ഫണ്ടുണ്ടാക്കി അത് ചേച്ചിയുടെ പേരിൽ ബാങ്കിലിട്ടു മാസച്ചെലവിലേക്ക് ചെറുതെങ്കിലും ഒരു തുക പലിശയായി കിട്ടും പഠിത്തം കഴിയുന്ന മുറയ്ക്ക് പെൺകുട്ടികൾക്ക് എന്തെങ്കിലും ജോലി കണ്ടുപിടിച്ചു കൊടുക്കാം ആൺകുട്ടിക്ക് ചിറകു മുളച്ചിട്ടില്ല അവൻ പത്താം ക്ലാസ് കഴിഞ്ഞ് തുടർന്ന് ഏതെങ്കിലും വിദ്യ പഠിച്ച് ഒരു തൊഴിൽ നേടി എന്നിട്ട് വേണം അമ്മയ്ക്കൊരു കൈത്താങ്ങാവാൻ പയ്യൻ പഠിക്കാൻ മോശമാണെന്ന് രാമകൃഷ്ണൻ സാർ പറഞ്ഞു കണക്കിൽ സാമാന്യം പിറകോട്ടെ കണക്കിൽ ട്യൂഷൻ കൊടുക്കാമോ ആ കുട്ടിക്ക് ഒരു ദിവസം സാറ് ചോദിച്ചു രാമകൃഷ്ണൻ സാർ ആവശ്യപ്പെടുമ്പോൾ വയ്യന്ന് പറയാനാവില്ല പയ്യനെ കണക്ക് പറഞ്ഞു കൊടുക്കുന്ന ചുമതല ഏറ്റു എരമഞ്ചലിൽ തന്നെയാണ് നമ്പ്യാരുടെ കുടുംബം വാടകയ്ക്ക് താമസിക്കുന്നത് ട്യൂഷൻ ആഴ്ചയ്ക്ക് മൂന്ന് ദിവസം വൈകിട്ട് ഓഫീസിൽ നിന്നിറങ്ങി നേരെ നമ്പ്യാരുടെ വീട്ടിലേക്ക് പണ്ട് സ്കൂളിൽ പഠിച്ച ബേസിക് മാത്സ് മാത്രമേ ശിവദാസൻ്റെ കൈവശമുള്ളൂ ഇപ്പോൾ ഈ കുട്ടിയെ പഠിപ്പിക്കണമെങ്കിൽ കണക്ക് വീണ്ടും പഠിച്ചുറപ്പിക്കേണ്ടി വരുന്നു കുറച്ച് ബുദ്ധിമുട്ട് സഹിച്ചായാലും ഒരു സത്കർമ്മമാണല്ലോ കണക്ക് ട്യൂഷൻ ഭാവിയിൽ തനിക്ക് തന്നെ ഗുണം ചെയ്യുമെന്ന് ശിവദാസിന് ബോധ്യമുണ്ട് എഴുത്തു പരീക്ഷകൾക്ക് പോകേണ്ടി വരുമ്പോൾ അദ്ധ്യായം അഞ്ച് ഞായറാഴ്ച വൈകുന്നേരങ്ങളിൽ ശിവദാസൻ മുടങ്ങാതെ കേരള സമാജത്തിൽ ചെന്നു ഒരാഴ്ചത്തെ പത്രങ്ങൾ വായിക്കാനുണ്ടാവും ഗോപിയേട്ടൻ സമാജത്തിൽ വരാറില്ല വായിക്കുന്ന സ്വഭാവമില്ല ഓണാഘോഷത്തിന് മാത്രം സമാജത്തിലെത്തുന്ന മലയാളികളുടെ കൂട്ടത്തിലാണ് ഏട്ടൻ രവീന്ദ്രഭാരതി തിയേറ്ററിലാണ് ഓണം അരങ്ങേറുക എല്ലാ വർഷവും ഗോപിയേട്ടൻ ഓണാഘോഷങ്ങൾക്ക് രവീന്ദ്രഭാരതിയിൽ ആദ്യാവസാനക്കാരനായി ഹാജരുണ്ടാവുമത്രേ സുന്ദരിമാരായ പെൺകുട്ടികളെ കാണാം അവരുടെ അച്ഛനമ്മമാരെ പറ്റുമെങ്കിൽ പരിചയപ്പെടാം അച്ഛൻ്റെ ജോലി കുലം എവിടെ താമസിക്കുന്നു ഇതൊക്കെ അറിഞ്ഞുവയ്ക്കാം എന്നിട്ടും ഗോപിയേട്ടൻ്റെ സ്വപ്നം പൂവിടുന്നില്ല ഒരാലോചനയും ഒത്തുവരുന്നില്ല ശിവദാസൻ ഒരു ജോലി കിട്ടിയതിൽ സന്തോഷമുണ്ട് രാമകൃഷ്ണൻ സാറിന് ചെറിയ ശമ്പളം പക്ഷേ രാമേശ്വർ റാവിനെ പോലെ ഒരു വലിയ മനുഷ്യൻ്റെ കൂടെ ജോലി ചെയ്യുന്നത് ചില്ലറക്കാര്യമല്ല വർക്ക് എക്സ്പീരിയൻസ് ആണല്ലോ ശിവദാസൻ ഇല്ലാത്തത് എവിടെ കയറി ചെന്നാലും രാമേശ്വര റാവിൻ്റെ സെക്രട്ടറിയാണ് എന്ന് പറയുമ്പോൾ അതിനൊരു കനമുണ്ട് പഞ്ചകുട്ടയിലെ ഈ ഓഫീസിൽ ഒതുങ്ങി കൂടരുത് രാമകൃഷ്ണൻ സാർ എപ്പോഴും ശിവദാസനെ ഓർമ്മിപ്പിച്ചു തനിക്ക് നല്ലൊരു ഭാവിയുണ്ട് ബോം ഫസ്റ്റ് ക്ലാസ് ഷോർട്ട് ആൻഡ് ടൈപ്പിംഗ് ഡിക്റ്റേഷൻ എടുത്ത് പരിചയം ഇംഗ്ലീഷിൽ പ്രൊഫിഷ്യൻസി എന്നാൽ ശിവദാസ തൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് മോശം ഇൻ്റർവ്യൂവിനെ ഷൈൻ ചെയ്യണമെങ്കിൽ ഫ്ലുവൻ്റായി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയണം വേഷം കെട്ടലും അഭിനയത്തിൻ്റെ ഭാഗമാണ് തനിക്ക് സ്മാർട്ട്നെസ് പോരാ താൻ ഇങ്ങനെ മാറി ഒതുങ്ങി നിന്നാൽ ആരും മൈൻഡ് ചെയ്യില്ല ഇത് തൻ്റെ മാത്രം പ്രശ്നമല്ല കേരളത്തിൽ നിന്ന് വരുന്ന മിടുക്കന്മാരുടെ ഒക്കെ അവസ്ഥ ഇതാണ് സാർ പറയുന്നത് ശരിയാണെന്ന് ശിവദാസൻ അറിയാം രക്തത്തിൽ അലിഞ്ഞു ചേർന്നു പോയ ചില സ്വഭാവങ്ങളുണ്ട് അതിന് പരിഹാരമില്ല ശരിയായാലും തെറ്റായാലും കുറേ വിട്ടുവീഴ്ചകൾ ശിവദാസൻ ചെയ്യുന്നുണ്ട് ഹൈദരാബാദിലെത്തിയാലും മുണ്ടേ ഉടുക്കൂ എന്നായിരുന്നു തീരുമാനം ആ വാശി ഉപേക്ഷിച്ചു പാൻഡിടാൻ ശീലിച്ചു എന്നാലും ടൈ കെട്ടില്ലെന്ന് ശാഢ്യം ടൈ കെട്ടാതെ തന്നെ എല്ലാ ഇൻ്റർവ്യൂവിനും പോയി മറ്റു ഉദ്യോഗാർത്ഥികൾ ടൈ കെട്ടി തിളങ്ങുന്ന ഷൂ ധരിച്ച് നല്ല വേഷത്തിൽ വന്നു വസ്ത്രധാരണത്തിന് ശിവദാസൻ എപ്പോഴും പൂജ്യം മാർക്ക് കിട്ടി ഇംഗ്ലീഷിൽ തട്ടും തടവുമില്ലാതെ സംസാരിക്കാൻ ഇപ്പോഴും ശിവദാസനാവുന്നില്ല എന്നാലും വ്യാകരണ പിശകില്ലാതെ സ്റ്റൈലിൻ ഇംഗ്ലീഷിൽ എഴുതി പിടിപ്പിക്കാൻ ശിവദാസൻ അറിയാം അക്കാര്യത്തിൽ ആത്മവിശ്വാസമുണ്ടായി വേഷം കെട്ടലും കാട്ടിക്കൂട്ടലും പേഴ്സണാലിറ്റി അല്ലെന്ന് ശിവദാസിന് ബോധ്യമുണ്ട് അത് മനസ്സിലാക്കാനുള്ള വിവരം ഇന്റർവ്യൂ നടത്തുന്നവർക്കും വേണം ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള മിടുക്കും ഇംഗ്ലീഷ് പരിജ്ഞാനവും ചേർന്ന് പോകണമെന്നില്ല പഞ്ചകുട്ട ഓഫീസിലെ ദീപ കേൾക്കർ തന്നെ ഉദാഹരണം ആരോട് പറയാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ശിവദാസൻ ഓഫീസിൽ ഇംഗ്ലീഷ് മാത്രം പറഞ്ഞു കോട്ടയഴ്സിൽ ഗോപിയേട്ടനോട് ഇംഗ്ലീഷ് സംസാരിക്കാൻ നോക്കി അപ്പോഴൊക്കെ മുട്ടൻ തെറി കേൾക്കേണ്ടി വന്നു ഗോപിയേട്ടിന് തെലുങ്കാണ് ഇഷ്ടഭാഷ ഉറുദുവും നന്നായി വഴങ്ങും തെലുങ്കനെ തെറി പറയുന്നത് നല്ല മലയാളത്തിലായിരിക്കുമെന്ന് മാത്രം ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് സെക്യൂരിറ്റി പ്രൊവൈഡേഴ്സ് ചേർന്നിട്ടും ശിവദാസൻ തൊഴിലന്വേഷണം നിർത്തിവെച്ചില്ല ആയിടെ റെയിൽവേയുടെ എഴുത്തുപരീക്ഷയ്ക്ക് കാൾ വന്നു ഹൈദരാബാദിലാണ് സെൻറ്റർ ബുധനാഴ്ച ദിവസം ജോലിക്ക് പോയി തുടങ്ങിയിട്ട് പതിനഞ്ച് ദിവസം തികച്ചായിട്ടില്ല ലീവ് ചോദിക്കാൻ നിന്നില്ല ചിലപ്പോൾ എം ഡിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ലീവ് ലെറ്റർ എഴുതി ഗോപിയേട്ടനെ ഏൽപ്പിച്ചു രാവിലെ റിസപ്ഷനിൽ എത്തിച്ചാൽ മതി അക്കാര്യം ഗോപിയേട്ടൻ ഏറ്റു തുമ്മല ബസ്റ്റ് അഡ്രസ്സാണ് ഓഫീസിലുള്ളത് പഴയ പോലീസുകാരാണല്ലോ പോരെങ്കിൽ ഇപ്പോഴത്തെ തൊഴിൽ ഇൻവെസ്റ്റിഗേഷനും ഒരന്വേഷണം പ്രതീക്ഷിക്കാം തുമ്മലബസ്തിയിൽ സ്ഥിരതാമസമായില്ലെങ്കിലും അമ്മാമൻ്റെ വീടിൻ്റെ തൊട്ടു താഴത്തുള്ള രണ്ട് മൂന്ന് വീട്ടുകാരോടെ തലേദിവസം ഓർമ്മപ്പെടുത്തി ഓഫീസിൽ നിന്ന് ആരെങ്കിലും അന്വേഷിച്ചു വരും സുഖമില്ല ആസ്പത്രിയിൽ പോയി എന്ന് പറയണം ശിവദാസൻ ടെസ്റ്റ് എഴുതാൻ സെക്കന്ദ്രാബാദിലേക്ക് പോയി ഗുണ്ടക്കൽ ഡിവിഷനിലേക്കാണ് സെലക്ഷൻ നടക്കുന്നത് ഗുണ്ടക്കൽ തെലുങ്കാനയിലല്ല അതുകൊണ്ടാണ് ശിവദാസിന് കോൾ വന്നത് ഒരു വർഷം കഴിഞ്ഞൊരു ദിവസം റെയിൽവേയുടെ നിയമനോത്തരവ് വന്നു ശിവദാസന് റെയിൽവേ ജോലി സ്വീകരിക്കേണ്ടെന്ന് വെച്ചു റെയിൽവേ ജോലി വേണ്ടെന്ന് വെക്കുകയോ എല്ലാറ്റിനും ഉണ്ടാവുമല്ലോ ഒരു കാരണം അതെന്താണെന്ന് വഴിയേ പറയാം സംശയിച്ചതുപോലെ തന്നെ പതിനൊന്നു മണി നേരത്തെ ശിവദാസന്റെ താമസസ്ഥലം തേടിപ്പിടിച്ച ഒരു ചെറുപ്പക്കാരൻ ബസ്തിയിലെത്തി ശിവദാസൻ സാറ് എക്കട പോയൂ അവർക്ക് ജ്വരായിത്തു ദവാഖാന പോയാരൂ ശിവദാസന് പനിയാണെന്നും അയാൾ ആശുപത്രിയിൽ പോയതാണെന്നും തൊട്ട അയൽപ്പക്കത്ത് താമസിക്കുന്ന ശകുന്തള സാക്ഷ്യപ്പെടുത്തി പിറ്റേന്ന് ഓഫീസിലെത്തിയ പാടെ എം ഡി അന്വേഷിച്ചു ഹവ് ഈസ് യുവർ ഹെൽത്ത് ഐ എം ഓക്കെ സർ പ്രകാശൻ ചുനങ്ങാടിൻ്റെ ഹൈദരാബാദ് എക്സ്പ്രസ് എന്ന നോവലിലെ നാലാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു നന്ദി